സിസ്റ്റർ, ഈ ഒരു പ്രസംഗത്തിൽ ലൂസി കളപ്രയുടെ അടക്കമുള്ളവരുടെ പേരുകൾ പരാമർശിക്കുകയുണ്ടായി. അപ്പം ഇതിനു മുമ്പ് ഒത്തിരിയേറെ സിസ്റ്റർ ലൂസി അടക്കം, മീൻസ് ലൂസി അടക്കമുള്ളവർ സന്യാസിനി സമൂഹത്തെ പല പ്രാവശ്യം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു. അന്നൊന്നും കാര്യമായ രീതിയിൽ പ്രതികരിക്കാതിരുന്ന വോയിസ് ഓഫ് നൺസ് ഇന്ന് ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു ചേതോവികാരം എന്താണ്? അന്ന് കാര്യമായി പ്രതിഷേധിച്ചില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. കാരണം ഞങ്ങളുടെ വോയിസ് ഓഫ് നൺസിൻ്റെ പേജ് പരിശോധിച്ചാൽ അറിയാം, തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായിട്ട് KCBC ജാഗ്രതാ കമ്മീഷൻ എന്ന പേര് തന്നെ ജാഗ്രതയോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായിട്ട് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു എസെൻസ് എന്നോ അങ്ങനെ എന്തോ ഒരു ഒരു ഓഡിയൻസിന്, അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഓഡിയൻസിന് ഈ പറയുന്ന ആൾ കൊടുത്ത കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് എണ്ണി എണ്ണി മറുപടി പറഞ്ഞിട്ട് അതിനകത്ത്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇത്രയധികം മീഡിയയെ വിളിച്ചു വരുത്തി അങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യത നമുക്കില്ലായിരുന്നു. നമ്മളെ വോയിസ് ഓഫ് നൺസിൻ്റെ ആ ഒരു പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ട് അത് അത്ര പരിമിതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ കാലിക പ്രസക്തിയുള്ള എല്ലാ വിഷയങ്ങളിൽ, ഇത് സമർപ്പിതരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ഏത് തരത്തിൽ നമ്മൾ ഒരു സ്ത്രീ വിഷയമാണെങ്കിലും പൊതുവിഷയമാണെങ്കിലും അതിനകത്ത് ഇടപെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെട്ടിട്ടുള്ളത് കൃത്യമായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് പരിശോധിച്ചാൽ, ഫേസ്ബുക്കിൽ ഞങ്ങളുടെ വോയിസ് ഓഫ് നഴ്സിൻ്റെ പേജ് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ജസ്മി ലൂസി കളപ്രയ അടക്കമുള്ളവർ കുറേ പുസ്തകങ്ങളൊക്കെ ഒരു കാലത്ത് എഴുതി, അത് വൻ വിവാദമായിരുന്നു, അതുപോലെ തന്നെ വൻ തരംഗമായിരുന്നു. അത്തരം പുസ്തകങ്ങൾ ചിലർ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് സന്യാസ വസ്ത്രം ഇട്ടിരുന്നവർ, സന്യാസിനി ആയിരുന്നവർ പുറത്തു പോയി ഇതിനെതിരെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഭയമില്ലേ? ഒരു ഭയവുമില്ല. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ തിരുവനന്തപുരത്ത് DC Books ഓഫീസിൽ കയറി ചെന്ന് അവിടെ ഈ കൃതി ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ 800 മുകളിലെ വിലയാണ്. പക്ഷേ ഈ പറയുന്ന ഈ സോ കോൾഡ് പുസ്തകത്തിന് 200, 220 അങ്ങനെ ഒരു വിലയേ അതിനുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളും അത് ജീവിക്കുന്ന വ്യക്തികളുടെ ആ ഒരു വിലയും അവരുടെ കുലീനത്വവും അനുസരിച്ചാണ് ഒരു പുസ്തകത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. എന്തുകൊണ്ട് ആത്മകഥകൾക്ക് ഒരേ വിലയിട്ടുകൂടാ? ഓരോരുത്തരുടെ ആത്മകഥയ്ക്ക് വിലയുണ്ടാകുന്നത് അവരവൻ ജീവിക്കുന്ന കാര്യങ്ങൾ, അത് എത്രമാത്രം കുലീനതയോടുകൂടി സമ്പന്നവും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതുമാകുന്നു എന്നുള്ളതനുസരിച്ചാണ് ഓരോ സാധനത്തിനും വില വർദ്ധിക്കുന്നത്. ഇത്രമാത്രം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾക്ക് അത്രമാത്രം അതിനകത്ത് എഫക്റ്റ് ഉണ്ടായിരിക്കും. അതല്ലാതെ ഇതുപോലുള്ള പുസ്തകങ്ങൾ ഒന്നോ രണ്ടോ പേർ എഴുതി എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആരെയും ഭയമില്ല, ഒരു ഭയമില്ല. ഇത് കൂട്ടി 3-4 പുസ്തകങ്ങൾ കൂടി എഴുതിക്കോ, അതും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളും ഞങ്ങൾ. ഇന്നും അവർ സന്യാസ വസ്ത്രം ഇട്ട് പൊതുസമൂഹങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കിതിനെതിരെ മറ്റൊന്നും ചെയ്യാൻ പറ്റുകയില്ലാത്തതിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ ദൗർബല്യം കൊണ്ടൊന്നുമല്ല. തീർച്ചയായിട്ടും അവർ ജീവിക്കുവാണെങ്കിൽ ജീവിച്ചോട്ടെ, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ ചില ചർച്ചയ്ക്ക് വരുമ്പോൾ ചുരിദാറിട്ട് വരാതെ ഉടുപ്പിട്ട് വരാൻ പറയുന്നതിന് കാരണം എന്താണ്? ഉടുപ്പിട്ട് വന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുള്ളൊരു വിലയുണ്ട്. ആ വില അത് അവരായിട്ട് തന്നെ കളഞ്ഞു. ചില സമയത്ത് അവർ ഉടുപ്പിടുന്നു, ചില സമയത്ത് ജീൻസും ടോപ്പും ഇടുന്നു, ചില സമയത്ത് ചുരിദാറിടുന്നു. അതിനകത്ത് നമ്മളുടെ ക്ഷമയുടെയോ അല്ലെങ്കിൽ നമ്മൾ അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. 770 ഒരു ക്ഷമിക്കുക എന്നുള്ള ആ ഒരു തമ്പുരാൻ്റെ ആഹ്വാനം ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് തീർച്ചയായിട്ടും അവർ സന്യാസ വസ്ത്രത്തിൽ തുടരുന്നതും.